നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാം 126 വർഷം മുൻപ് ജോൺ പെനിക്യുക്ക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പടുത്തുയർത്തിയ 50 വർഷം വരെ മാത്രം ആയുസ് ഉണ്ടാവുമെന്ന് കരുതപ്പെട്ട മധ്യ കേരളത്തിന്റെ സ്വന്തം ഡെമോക്ലേസിന്റെ വാൾ. ലോകത്തിലെ ഡീകമ്മീഷൻ ചെയ്യപ്പെടേണ്ട ഡാമുകളുടെ കണക്കെടുത്തപ്പോൾ ഇന്ത്യയിൽ നിന്നും ആ കണക്കിൽപ്പെട്ട ഒരേ ഒരു ഡാം. ഡാമിനെ കുറിച്ച് പഠനം നടത്തിയ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്നു, ഈ ഡാം ഇപ്പോഴും നിലനിൽക്കുന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന്. ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ എന്നീ 4 ജില്ലകളിൽ നിന്നായി ഏകദേശം 50 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള ഈ മരണ ഡാം നശിപ്പിക്കാനോ പുതിയത് പണിയിക്കാനോ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാനോ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സമയമില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും യാതൊരുവിധ താല്പര്യവുമില്ല. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും മറ്റ് കക്ഷികളായാലും എന്തിനും ഏതിനും നെഗറ്റീവ് ന്യൂസ് മാത്രം അടിച്ചുവിട്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കാൻ മിടുക്കുള്ള ഇവിടെയുള്ള മാധ്യമങ്ങൾ പോലും മുല്ലപ്പെരിയാർ ഡാം എന്ന ജലബോംബിനെ കുറിച്ചുള്ള സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാനോ രാഷ്ട്രീയക്കാരെ കുത്തിയുണർത്താനോ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രമുഖ ചാനലുകളോ രാഷ്ട്രീയക്കാരോ ഇത്ര ഭീകരമായ ഒരു കാര്യം ചർച്ച ചെയ്യാതെ പോകുന്നത്? ഷാരൂഖാന്റെ മകനെ ജയിലിലിട്ടതും അയാൾ മകനെ കാണാൻ പോയി കരഞ്ഞതുമൊക്കെ കൊട്ടിഘോഷിച്ചു വിടുന്ന മാമാ മാധ്യമങ്ങൾ ഇത്രയും ഭീകരമായ ഒരു കാര്യം ചർച്ച ചെയ്യുന്നു പോലുമില്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 850 മീറ്റർ ഉയരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഇത്രയും വെള്ളം ഡാം പൊട്ടി ഇടുക്കിയിലെത്തിയാൽ ഇടുക്കി ഡാം അത് താങ്ങിക്കോളുമെന്ന് വരെ ചിലർ അഭിപ്രായപ്പെടുന്നത് കേൾക്കാം. അതിനർത്ഥം മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ള ഭാഗത്തെ ജനങ്ങൾ മരിച്ചു പോയിക്കോട്ടെ എന്നാണ്, ആർക്കും ഒരു കുഴപ്പവുമില്ല എന്നാണ്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ 3 അണക്കെട്ടുകൾ ചേർന്ന് തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളമാണ് നമ്മൾ ഇടുക്കി അണക്കെട്ടിന്റെ റിസർവോയറിൽ കാണുന്നത്. അതിൽ ഷട്ടർ ഉള്ളത് ചെറുതോണി മാത്രം. തൊടുപുഴയിൽ നിന്നും ഇടുക്കിക്കുള്ള പ്രധാന വഴി കടന്നു പോകുന്നത് കുളമാവ് ഡാമിന്റെ മുകളിലൂടെയാണെന്ന് ആ വഴി പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഡാമിന്റെ മുകളിലൂടെ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടന്നു പോകുമ്പോൾ ആ ഡാമിന് ഉണ്ടാകുന്ന ക്ഷതങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. കുളമാവ് ഡാം കഴിഞ്ഞുള്ള ആദ്യ വളവ് ആ ഭാഗം കണ്ടിട്ടുള്ളവർക്കറിയാം, ഒട്ടും വീതിയില്ലാത്ത ഒരു മണ്ണിന്റെ തിട്ടയാണത്, താഴെ വലിയ കൊക്കയും. ആ തിട്ടയുടെ കുറച്ചു ഭാഗം ഡാമിലേക്ക് ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രകൃതിക്ഷോഭം മതി മുല്ലപ്പെരിയാർ ഡാം കൈവിട്ടു പോരാൻ. ഉയരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ആ വെള്ളത്തിലുള്ള അത്രയും പൊട്ടൻഷ്യൽ എനർജി അങ്ങനെ തന്നെ കൈനറ്റിക് എനർജിയായി മാറപ്പെടുകയും അതിശക്തമായി ഒഴുകുന്ന വെള്ളം ഡാമിനെയും അതിന്റെ താഴെയുള്ള സകല പ്രദേശങ്ങളെയും തച്ചു തകർത്ത് ഇടുക്കിയിലെത്തുകയും ഇടുക്കിയും അതിന്റെ താഴെയുള്ള മറ്റു അണക്കെട്ടുകളും തകരുകയും വഴി കേരളത്തിന്റെ പകുതി ഭാഗം അറബിക്കടലിൽ ചെന്നു പതിക്കും. ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് മുല്ലപ്പെരിയാർ ഡാം കടന്നു പോകുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രബുദ്ധ ജനത എന്ന് ഊറ്റം കൊള്ളുന്ന കേരളീയർക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഈ പരിതാവസ്ഥയിൽ യാതൊരു ഉത്കണ്ഠയുമില്ല എന്ന് മാത്രമല്ല യാതൊരുവിധ പ്രതികരണ ശേഷിയും പ്രകടിപ്പിക്കുന്നില്ല എന്നത് വളരെയധികം അത്ഭുതമുളവാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്തരം ഒരു സാഹചര്യമായിട്ട് പോലും മുഖ്യധാര മാധ്യമങ്ങൾ ഇതേപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാവാത്തതിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നാം ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയക്കാർ ഒരക്ഷരം മിണ്ടാത്തതിന് പിന്നിലെ കാരണം എന്താണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖരായ പല രാഷ്ട്രീയ നേതാക്കൾക്കും തമിഴ്നാട്ടിലെ കമ്പം, തേനി തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ അനധികൃത സ്വത്തുവകകൾ ഉണ്ടെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയാൽ അതെല്ലാം പുറത്തുവിടുമെന്നുമുള്ള തമിഴ്നാടിന്റെ ഭീഷണി മൂലമാണ് രാഷ്ട്രീയ നേതാക്കളും അവരുടെ ഓശാരം പറ്റുന്ന മാമാ മാധ്യമങ്ങളും ഒരക്ഷരം ഉരിയാടാത്തത് എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. അങ്ങനെയാണെങ്കിൽ അത് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് ഒന്ന് ഓർത്തു നോക്കുക. 50 ലക്ഷത്തിൽ പരം ആളുകളുടെ ജീവനെ അപഹരിക്കുന്ന ജലബോംബിനെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യേണ്ടതും രാഷ്ട്രീയക്കാരെ കൊണ്ട് വാതുറപ്പിക്കേണ്ടതും നമ്മൾ സാധാരണക്കാർ തന്നെയാണ്. കേരളത്തെ കാത്തിരിക്കുന്ന ദുരന്തം അത് കോവിഡിനേക്കാളും മുൻപ് സംഭവിച്ച മഹാപ്രളയത്തെക്കാളും ഒരുപാട് വലുതായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.